അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പാലക്കായം തട്ടിലാണ്. ഇതാണ് പാലക്കായം തട്ടിൻ്റെ ഒരു എൻട്രൻസ്. ഇവിടെ ആ രണ്ട് എൻട്രൻസാണ് മൊത്തം ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ എൻട്രൻസ് എന്ന് പറയുന്നത് കുറച്ച് അഡ്വഞ്ചർ ആയിട്ട് അല്ലെങ്കിൽ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എൻട്രൻസാണ്. നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും, ഓഫ് റോഡ് വഴിയാണ്. ഇതിലൂടെ ജീപ്പ്, മെയിനായിട്ട് ജീപ്പാണ് ഇതിലൂടെ കടന്നു വരുന്നത്. ഒരു ട്രിപ്പിന് താഴെ നിന്ന് 200-300 രൂപ കൊണ്ടാണ് കറക്റ്റ്. ഞങ്ങൾ ബൈക്കിൽ വന്നുകൊണ്ട് അറിയത്തില്ല. അഡ്വഞ്ചറായിട്ടുള്ളൊരു വഴി തന്നെയാണ്. അപ്പോൾ അത് സാഹസിക ഇഷ്ടപ്പെടുന്നവർക്ക് പൊള്ളിയായിട്ടൊരു അനുഭവമായിരിക്കും. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് കയറി വന്നത് വേറൊരു വഴിയാണ്. അത് താറിട്ട റോഡാണ്, എങ്കിൽ കൂടി കുറച്ച് ഓഫ് റോഡ് അനുഭവം തരുന്നുണ്ട്. നമുക്കിനി അടുത്തതായിട്ട് നമുക്ക് പാലക്കൻ്റെ നഗത്തെ വിശേഷങ്ങളാണ്. ഇപ്പം നീ കണ്ട കോട മഞ്ഞിൽ പൊടിഞ്ഞിറക്കുക, ഈ സമയത്തോടെ വന്നാൽ എപ്പോഴും എങ്ങനെയായിരിക്കും. ഇതുപോലെ മഞ്ഞിലെ പക്ഷേ നമുക്ക് വേറെ ഇതുപോലെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. മഞ്ഞുള്ളതുകൊണ്ട് സാധാരണ ബാക്കിയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരമാണ് ഇവിടെ എല്ലാവരും വരുന്നത്, കാരണം വ്യൂ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ രാവിലെ വന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് കണ്ടിട്ട് പോവാം. ഇങ്ങനെ മഴക്കാറാണല്ലോ, അപ്പോൾ ഇങ്ങനെ ഉണ്ടാകും. നമുക്കിനി ഉള്ളിലോട്ട് പോവാം. ഇവിടെ നമുക്ക് അകത്തോട്ട് കയറാണ്. 35 രൂപയാണ് അയാൾക്ക് വരുന്നത്. ഈ ക്യാമറയ്ക്ക് യൂസ് ചെയ്യണമെങ്കിൽ 60 രൂപ വെച്ച് എടുക്കാൻ പറ്റും. നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ഇറക്കി എടുത്താണ്, ജസ്റ്റും കൂടെ ഇറങ്ങണം. നമുക്കൊന്ന് കയറാം. ഇത്രയും വരെ കൂടി ഉണ്ട് സമയം, 5:09. നമ്മളിപ്പം പാലക്കയം തട്ടിൻ്റെ എൻട്രൻസിൽ കയറി. താഴെക്കാണ് ഫുള്ളതാ, കോട പിടിച്ചെടുക്കണ മലയെടുക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ അവിടെ നമുക്ക് മഴയൊക്കെ പെയ്താൽ കയറി നിൽക്കാൻ വേണ്ടി ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കൂടെ നടന്നു കാണാം. ഇതിലൂടെ വന്നാൽ ഇതിൻ്റെ ഭംഗിയൊക്കെ പറഞ്ഞതാണ് ഇപ്പം. അല്ലാതെ ഓട്ടോയിലുള്ള വീട്ടിൽ നിങ്ങൾക്ക് കാണിച്ചിട്ട് അത് എത്തിക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മുടെ രണ്ട് പിള്ളേരാണ് thank you.
ആ റോപ്പേ റോപ്പ് കെട്ടിയിട്ട് ഇങ്ങനെ അങ്ങനെ തൂങ്ങിപ്പോ സംഭവമില്ലേ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ പേരെയും കളഞ്ഞവിടെ അതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഒരുപാട് പാലക്കയം തട്ടിലാണ് ഇങ്ങനെ അപ്പുറത്തൊക്കെ ആയിട്ട് കുറച്ച് വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ ദോഷയുടെ ഒരു ഏഴരക്കുണ്ട് വാട്ടർഫോൾസ് ഉണ്ട്, അത് ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് കയറിയാൽ പിന്നെ ഫീ എത്രയാണെന്ന് ഞാൻ അന്വേഷിച്ചില്ല, ഇതിൻ്റെ അകത്തൊന്നും കാണുന്നില്ല. ഓക്കെ, പിന്നെ അവിടെ പോയാലേ മനസ്സിലാവും. ഇവിടെ ഇത്രയും ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, സിം ട്യൂബ്സ് നേച്ചർ, അതായത് നമുക്ക് ജസ്റ്റ് അവിടെ നിന്ന് പ്രകൃതി എത്തായാലും നമുക്ക് പുഴയെന്ന് കുളിക്കുന്നവരെ കുടിക്കാം, ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ടാവും. അതുപോലെ ഇതാ പാലങ്ങൾ, അതായത് ഫുൾ ടൈം നമുക്ക് പ്രകൃതിയായിട്ട് ചെന്നിട്ട് അത് ഫാമിലി ആയിട്ട് നമ്മുടെ മക്കളെ കാര്യങ്ങളൊക്കെ കൂടി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ നമുക്ക് കൂടുതൽ വിവരം ഇതിൻ്റെ റൂട്ടൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് സെക്യൂരിറ്റി അങ്ങനെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മനസ്സിലായില്ലേ?